ഹോസ്പിറ്റലുകാർ നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു. പിന്നെ അവിടെ കയ്യിലിരിപ്പിച്ചിട്ട് നന്നാക്കണം എന്നുള്ള സമയമായി തുടങ്ങി, ഞാൻ നന്നാവാൻ തുടങ്ങി. കൺഗ്രേറ്റേഴ്സ് ഓഫ് കേരളയുടെ ഫസ്റ്റ് മീറ്റപ്പ് സമയത്താണ് ഞാൻ സുബിയെ പരിചയപ്പെടുന്നത്, കുമരകത്ത് അബാദ് റിസോർട്ടിലെ വെച്ചിട്ട്. ഇതുവരെ ഇത്രയും വൈബുള്ളൊരു ലേഡിയെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അത്രയും തന്നെ നിഷ്കളങ്കതയും വിനയവുമാണ് അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും. ഇത്ര വേഗം നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പ്രിയ കലാകാരിക്ക് കണ്ണുനീരിൽ കുതിർന്ന പ്രണാമം. സുബിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള അവസാന നാളുകളിലെ വാക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനൊന്ന് വർക്ക്ഷോപ്പിൽ കയറിയിരിക്കുകയായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാനുള്ളത് കഴിക്കുക, ഇങ്ങനെയുള്ള യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് വന്ന് ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം, ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം തലേദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി. ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര ചെസ്റ്റ് പെയിൻ, ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം. എന്നുവെച്ചാൽ തലേദിവസമൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്നു, ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ദിവസം ആഹാരം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ശരീരത്തിനൊക്കെ അങ്ങ് താങ്ങത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി ടയർഡായിട്ട്, പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നപ്പോഴത്തേക്കും നെഞ്ചും പുറമൊക്കെ ഭയങ്കര വേദന. പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം, പാൻക്രിയാസിൽ ഒരു സ്റ്റോൺ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വലിയൊരു അപകടകാരിയായിട്ട് അങ്ങ് നിന്നിട്ടില്ല, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വന്നു. ഇനിയിപ്പോൾ മരുന്ന് കഴിച്ച് അതൊന്ന് ശരിയാക്കിയിട്ട് ഒരു 10 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ പൊട്ടാഷ്യം കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മേജർ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല, ഇതൊക്കെ ഡോക്ടേഴ്സും ഒക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാനെന്തെങ്കിലും വിഡിത്തരം പറഞ്ഞു എന്ന് പറഞ്ഞില്ലെങ്കിൽ വിവരമുള്ളവരൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നത്. അപ്പോൾ പൊട്ടാഷ്യം ഒക്കെ സെപ്പറേറ്റ് കയറ്റേണ്ടി വന്നു, അങ്ങനെ അങ്ങോട്ട് ട്രിപ്പ് ഇട്ട് കയറ്റേണ്ടി വന്നു. പക്ഷേ പൊട്ടാഷ്യം കയറ്റുമ്പോൾ മാത്രം, മഗ്നീഷ്യം ഒന്നും കയറ്റുമ്പോൾ നമുക്ക് അത്ര വേദന എടുക്കത്തില്ല ട്രിപ്പിലൂടെ. പൊട്ടാഷ്യം കയറ്റുമ്പോഴത്തേക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലെ കാരണം ഈ വെയിനിലൂടെ ഇതിങ്ങനെ കയറി ഇറങ്ങുന്ന വേദന ഭയങ്കര വേദനയായിരുന്നു. എന്നാലും സഹിച്ച് നമ്മുടെ കയ്യിലിരിപ്പോട്ട് നമ്മൾ വരുത്തി വെച്ചാണല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ സഹിച്ച് പൊട്ടാഷ്യമൊക്കെ കയറ്റി. ബാക്കി ഫുഡെല്ലാം ബാലൻസ് ചെയ്തു, 3 നേരം കറക്റ്റായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത വർഷങ്ങളിൽ ഞാൻ 3 നേരം തികച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. ദിവസത്തിൽ 1 നേരമൊക്കെ ആയിരിക്കും ആഹാരം കഴിക്കുന്നത്. അതൊക്കെ ബാധിച്ച് ബാധിച്ചാണ് ഇപ്പോൾ 10 ദിവസം ഹോസ്പിറ്റലായിട്ടൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലായത്. പക്ഷേ ഹോസ്പിറ്റലിൽ കിടന്ന് 3 നേരം ആഹാരമൊക്കെ കഴിച്ച് 2-3 കിലോ ഒക്കെ കൂടി ഇച്ചിരി തക്കടി മുണ്ടത്തിയായിട്ട് ഇപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പോലെ ഉഴപ്പുന്ന ആർട്ടിസ്റ്റുകളെന്നല്ല അല്ലാതെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സമയത്തിന് കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടമുള്ളത് കഴിക്കുക. ഒരു ഇച്ചിരി പഴഞ്ചോറാണെങ്കിലും ഇച്ചിരി കഞ്ഞിയാണെങ്കിലും ഇച്ചിരി അച്ചാറും കൂട്ടിയാണെങ്കിലും എന്താണെങ്കിലും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി നട്ട്സ് കഴിക്കുക, ഇച്ചിരി ഫ്രൂട്ട്സ് കഴിക്കുക. പൊട്ടാഷ്യമൊക്കെ കൂടാനായിട്ട് നല്ല പഴങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഇച്ചിരി ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ വെച്ചൊരു സാലഡൊക്കെ ഉണ്ടാക്കി ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് ടിപ്സ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു അനുഭവസ്ഥയായിട്ടൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള നേരത്ത് കുറച്ചെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുക, ഉറങ്ങേണ്ട സമയം നന്നായിട്ട് ഉറങ്ങുക. ഡോക്ടേഴ്സൊക്കെ പറയുന്ന 1-2 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നാണ് പറയുക. അതൊന്നും ചിലപ്പോൾ ജോലിയുള്ളവർക്കൊന്നും പറ്റിയില്ലെങ്കിലും ഉറങ്ങുമ്പോൾ നന്നായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. പിന്നെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. അവസാന നാളുകളിൽ സുബി സുരേഷ് പ്രേക്ഷകരോടായി പറഞ്ഞ വാക്കുകളാണിത്. പ്രിയ കലാകാരിക്ക് കണ്ണുനീരിൽ കുതിർന്ന പ്രണാമം.